ഹലോയ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വന്നാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് പറയുകയാണെങ്കിൽ, നരച്ച മുടി കറപ്പിക്കാനായിട്ടുള്ള അടിപൊളി ഒരു പായക്കാറ്റാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ എവിടെയാണ് നരയുള്ളത്, ഫ്രണ്ട് നരയാണെങ്കിൽ അവിടെ തേക്കാം, മൊത്തത്തിലാണെങ്കിൽ മൊത്തത്തിൽ തേക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന കരിമഷി പോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണ്. ഹെയർ പായ്ക്കെന്നോ ഹെയർ ഡൈ എന്നോ എങ്ങനെ വേണേലും പറയാം. താരം കൊണ്ട് മുടി ഒരുപാട് പൊഴിഞ്ഞു പോവുക, മുടി പെട്ടെന്ന് നരയ്ക്കുക. ഇപ്പം ചെറുപ്പക്കാരിൽ പോലും മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് ടെൻഷന്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, പിന്നെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ, തൈറോയിഡ് പ്രോബ്ലമോ, ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് ചെറുപ്പത്തിലെ തന്നെ നരയ്ക്കാറുണ്ടല്ലേ. അപ്പം നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രോഗങ്ങളില്ലാതിരിക്കത്തും അല്ലേ. അപ്പം നമുക്ക് പിന്നെ ആരോഗ്യം നശിച്ചു പോയിട്ട് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമല്ലേ. അപ്പം നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ഉറങ്ങണം. ഒരു 10 മണിയാകുമ്പോഴത്തേനും മാക്സിമം ഒരു പറയുകയാണെങ്കിൽ 9 മണിക്ക് ഉറങ്ങണമെന്നാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മണിയാകുമ്പോഴെങ്കിലും നിങ്ങൾ കിടക്കണം, മൊബൈലൊക്കെ മാറ്റി വെച്ചതിന് ശേഷം കിടന്നുറങ്ങുക. മൊബൈല്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഭാഗത്ത് നല്ലതാണെങ്കിൽ ഒരു ഭാഗത്ത് നമുക്ക് ചീത്തയുമാണല്ലേ. അപ്പം നമുക്ക് നല്ല വശങ്ങളെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക, ചീത്തയായ വശങ്ങളെ മാറ്റി നിർത്തുക. കാരണം നമ്മൾ ഒരുപാട് അതിൻ്റെ മുമ്പിലിരുന്ന് കുത്തിയിരുന്ന് രാത്രി ഒരുപാട് നേരം ഇരുന്ന് ഉറക്കം ചിരിക്കാതെ നമുക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ആയാൽ തന്നെ നമ്മുടെ ആ ഒരു മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളും മുടി നരയ്ക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. നമ്മുടെ ആഹാരത്തിൽ നല്ല നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉൾപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ടും നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളിൽ മാറി നിൽക്കും. ചീരയില, മുരിങ്ങയില, അങ്ങനെയുള്ള അതൊക്കെ നമ്മുടെ ആ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാനായിട്ട് സഹായിക്കും. ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുടി, വെളുത്ത മുടി നല്ല രീതിയിൽ കറക്കാനായിട്ടും അതുപോലെ തന്നെ മുടി കൊഴിച്ചില്ല, താരൻ, പിന്നെ മുടി കട്ടിയില്ലാതിരിക്കുക, മുടി പൊട്ടിപ്പോവുക, ഇതിനെല്ലാമായിട്ടുള്ളൊരു പരിഹാരമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ 1 മാസം വരെ നിങ്ങളുടെ മുടി നല്ല കറുത്ത മുടിയായിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു പായ്ക്കുണ്ടാക്കി തേക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല റിസൾട്ട് ഒരു പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സ്നേഹത്തോടെയുള്ള ഒരു ലൈക്ക് തരാനും മറന്നുപോല കേട്ടോ. ഒരു വാക്ക്, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അവരുടെ സന്തോഷത്തിലോട്ട് എത്തി നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതം സന്തോഷമാകത്തില്ല. നമ്മളെപ്പോഴും ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ നോക്കി ശ്രദ്ധിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക, അപ്പോഴാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുന്നത്. അല്ലാതെ അയൽവക്കത്തുള്ളവരെയോ മറ്റുള്ളവരെ കുറിച്ചോ വേവലാതിപ്പെട്ട് അവരെ കാറ് മേടിക്കുന്നു, അവർ സ്വത്തുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ചിന്തിച്ച് വേവലാതിപ്പെട്ട് നടക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ അവിടെ തന്നെ താന്നിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും എന്താണ്, കുശുംബ കുന്നായ്മ ഇതൊന്നും ഇല്ലാതെ, അഹങ്കാരമില്ലാതൊരു ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുക. എപ്പോഴും നമുക്ക് നല്ലതേ വരത്തുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് നേടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഒരു വിട്ടുകൊണ്ടിരിക്കുക. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ താമസിയാതെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് അവരുടെ കുറ്റങ്ങളും കുറവുകളും ചിന്തിച്ച് നമ്മൾ വേവലാതിപ്പെട്ടിരിക്കാതെ നമ്മുടെ കുറ്റങ്ങൾ എന്താണ്, കുറവുകൾ എന്താണ്, അത് നികത്തി നമ്മൾ നല്ലൊരു പോസിറ്റീവ് ചിന്ത ചിന്തിച്ചതിന് ശേഷം നമ്മളതിൽ ഉയരാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു വെളുത്ത മുടി കറപ്പിക്കാനായിട്ട്, മുടി കൊഴിച്ചിലും താരനും എല്ലാം മാറാനായിട്ടുള്ളൊരു ഹെയർ പായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നോക്കിയാലോ. അപ്പം നമ്മുടെ ആ ഒരു മുടി കറക്കാനായിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ 1 പകുതി ബീറ്റ്റൂട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ കൂട്ടി അരക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുവാണേ ഒരു പാത്രത്തിലോട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട 2 ടീസ്പൂൺ തേയിലപ്പൊടി കേട്ടോ. 2 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനിയും വേണ്ടത് കോഫി പൗഡർ. ഞാൻ ഇൻസ്റ്റൻ്റ് 2 രൂപയുടെ ബ്രൂ കോഫിയുടെ പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുള്ളതുമായ കാപ്പിപ്പൊടി എടുക്കാം കേട്ടോ, അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയും വേണ്ടത്
ഒരു ടീസ്പൂണ് ഉലുവ. അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു ടീസ്പൂണോളം നമ്മുടെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കുറുകി വരണം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. നമുക്ക് ഈ ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ഒരുപാട് പേർക്ക് നല്ലൊരു യൂസ്ഫുൾ ആകും ഈ ഒരു ഹെയർ ഡൈ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് കുറുകണ്ട. ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. നമുക്ക് ഇതുപോലുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വേണ്ടത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. എത്രയാണ്? 280 രൂപ ആണ് ഇതിൻ്റെ വില. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെന്നാമിക്സും അതുപോലൊക്കെ ഡൈയൊക്കെ കുഴച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഇരുമ്പ് ചീനച്ചെടുത്തും വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഹെന്നയാണ്. ഹിമാലയയുടെ ഹെന്നാപ്പായ്ക്കാണ് കേട്ടോ. നാച്ചുറൽ ഷൈൻ എന്ന് പറഞ്ഞ ഒരു ഹെന്നയാണ് ഹിമാലയയുടെ. ഇത് പിന്നെ എന്താ പറയുക, നമുക്ക് ഓൺലൈനിൽ കിട്ടും, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. നല്ല റിസൾട്ടാണ്. അത് നെല്ലിക്കാപ്പൊടിയും അതുപോലെ തന്നെ എന്താ പറയുക, ഉലുവ, പിന്നെ ബൃംഗരാജ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സായിട്ടുള്ളൊരു ഹെന്ന പാക്കറ്റാണ്. അപ്പോൾ ഇത് തന്നെ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറക്കാനും കട്ടിയോടുകൂടി വളരാനും എല്ലാം സഹായിക്കുന്ന ഒരു ഹെന്ന പാക്കാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. എത്രയാണ് നമ്മുടെ തലയിൽ തേക്കാനുള്ള അത്രയും ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ഒഴിച്ചു നോക്കട്ടെ എത്രയുണ്ടെന്ന്. ബാക്കി വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ, സാധാരണ വെള്ളവും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ആ എല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ച ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ മുടിയുടെ ഫ്രണ്ടിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് മുടി മൊത്തം തേച്ച് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഹെന്ന പൗഡറും ഈ ഒരു ബീട്രൂട്ടിൻ്റെ അളവും എല്ലാം കൂട്ടിയെടുക്കണം കേട്ടോ. വേറെ വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു ബീട്രൂട്ടിൻ്റെ എല്ലാം കൂടെ തിളപ്പിച്ചില്ലേ, അതിൽ ആ ഒരു വെള്ളത്തിൽ കുഴച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കറക്റ്റ് അളവ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു അളവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വേണം കേട്ടോ. നമുക്കിതൊന്ന് മൂടി, ഇപ്പം ഞാൻ വൈകുന്നേരം വൈകും രാത്രിയിലാണ് കുഴച്ച് വെക്കുന്നത്. പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിറ്റേ ദിവസം എപ്പോഴാണ് നിങ്ങൾ ആ എടുക്കുന്ന ഒരു സമയത്ത് മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഏകദേശം ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി കഴിയുമ്പം തന്നെ അപ്പം നാളെയാകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ചാകും. ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തവരെ ആണിയാണെങ്കിലും ഇട്ട് കൊടുക്കണം. പക്ഷേ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിലും മതി കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെ ഇരുമ്പിൻ്റെ ഒരു ചെറിയൊരു ബൗളാണ്, നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിരത്തി ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആ നിരത്തി എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. ഒരു രാത്രി ഫുള്ള് വെക്കണം കേട്ടോ. തലേന്ന് ചെയ്ത് വെക്കാവുള്ളൂ. നമുക്ക് വിറ്റോസ് എടുക്കണത് തലേന്ന് ഇതുപോലെ ചെയ്ത് വെക്കാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം. ഇങ്ങനെ ഒന്ന് മൂടി വെച്ചേക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ പായ്ക്ക്, മുടി കറക്കാനുള്ള ഹെയർ പായ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസമായി. അപ്പം ഞാൻ എടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വെച്ച ഒരു കളറേ അല്ല ഇത് കണ്ടോ. ഇന്നലെ വെച്ചിട്ടുള്ള ഒരു കളറേ അല്ല നമുക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ മഷിക്കറപ്പെന്നൊക്കെ പറയാം, അതേപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു പേസ്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ കറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് ഞാൻ കാണിക്കാം, കയ്യില് തേച്ച് കാണിക്കാം. കണ്ടോ കണ്ടോ, നല്ല കറുപ്പ്. ഇതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ കറക്കും. ഇപ്പം നരയുള്ളവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊതിഞ്ഞ് തേച്ച് പിടിപ്പിക്കണം. എനിക്കിപ്പം
നിറയൊന്നുമില്ല, ഞാനൊരു ഹെയർ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മൊത്തം തേച്ച് വിടുവിച്ചതിന് ശേഷം രണ്ടര മണിക്കൂർ തന്നെ ഇരിക്കണം. ആദ്യം ഇടുന്നൊരു പ്രത്യേകിച്ചും രണ്ടര മണിക്കൂർ ഇരിക്കണം. എന്നിട്ട് നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ തലമുടി എല്ലാം കഴുകി. പക്ഷേ എനിക്ക് കാണിക്കാനായിട്ട് ഒരൊറ്റ നരച്ച മുടി ഇല്ലാത്തത് കൊണ്ട് തന്നെ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ നല്ല കറുപ്പ് നമ്മുടെ മുടിക്ക് കിട്ടും, ഈ ഒരു പായ്ക്ക് കിട്ടും ഇടുമ്പോഴത്തേനും. മുടി അത്ര ഡ്രൈ ആവത്തില്ല, മനസ്സിലായോ? ഒത്തിരി ഡ്രൈ ആവുന്നില്ല എൻ്റെ മുടി. പക്ഷേ എന്നാലും ഞാൻ പൊതുവെ ഈ ഇതുപോലെ ഹെന്ന പായ്ക്ക് അതുപോലെ പായ്ക്കർ ഉപയോഗിക്കുമ്പോൾ ഞാൻ കണ്ടീഷണർ ഉപയോഗിക്കും. അപ്പം നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു അലോവെരയുടെ ജെല്ലില്ലേ, അലോവെര ജെല്ലും ചെമ്പരത്തിപ്പൂ കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യണം. നല്ല സിൽക്കി ആയിട്ട് മുടി കിടക്കും. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണമെങ്കിൽ മുടി നല്ല അടി ഡാർക്ക് ആവും. അപ്പം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ ഒരു പായ്ക്ക് ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ പിന്നെ ആഴ്ചയിലൊക്കെ നിങ്ങൾക്ക് ഒരു മാസം വരെ ഇത് മുടിയിൽ നിന്നോളും. മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. നിങ്ങളുടെ മുടി എന്താ പറയുക, കുറച്ച് കളർ നിങ്ങൾ ആദ്യമേ ഇടുമ്പം കുറച്ച് കളർ കുറവ് തോന്നുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിടുക. അപ്പം തന്നെ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ കറക്കും. അതുപോലെ തന്നെ എന്താണ് പിന്നെ എന്താ പറയുക, ഇത് കെമിക്കലോ യാതൊരു കെമിക്കലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കരിഞ്ചീരകവും ഉലുവയും അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടിയും ഒക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ കട്ടൻ ചായയും കാപ്പിപ്പൊടി ഇതെല്ലാം നമ്മുടെ മുടി കറക്കാൻ സഹായിക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. നല്ല രീതിയിൽ ഇരുമ്പ് ചീനച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ആ നല്ലൊരു കറുപ്പ് നിറം കിട്ടിയതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വരത്തുള്ളൂ. ഇതിന് അതുപോലെ തന്നെ ഡൈ എലർജി ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ എന്താ പറയുക, കെമിക്കൽ യൂസൊക്കെ ഒരുപാട് കെമിക്കൽ യൂസും അതുപോലെ തന്നെ എന്താ പറയുക സ്ട്രൈറ്റനിങ്ങും സ്മൂത്തനിങ്ങും ചെയ്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് പിടിക്കാൻ കുറച്ച് താമസം വരും കേട്ടോ. പെട്ടെന്ന് പിടിക്കത്തില്ല, കാരണം ഓൾറെഡി അതിൽ നമ്മുടെ ഹെയറിൽ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് പിടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. പിന്നെ ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഹെയർ പായ്ക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് പ്രാവശ്യം അടുപ്പിച്ച് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവർ അടുപ്പിച്ച് ഉപയോഗിക്കുക, അത് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ തലയിൽ തേച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഇരിക്കണം. മാക്സിമം രണ്ട് മണിക്കൂർ, ആദ്യമായിട്ട് തേക്കുന്നവർ രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കണം. പിറ്റത്തെ മാസം മുതൽ നിങ്ങൾക്ക് അത്രയും നേരം ഇരുന്നില്ലെങ്കിലും നിങ്ങൾ ആദ്യത്തെ ഒരു ഉപയോഗത്തിൽ രണ്ടര മണിക്കൂറെങ്കിലും മാക്സിമം ഇരിക്കണം. അപ്പോൾ തന്നെയാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഓർക്കണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തതിന് ശേഷം മാസത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു പോകാം. നിങ്ങൾക്ക് വേറെ കാശ് കൊടുത്ത് ഡൈയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അടുത്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതരം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.